പതിനഞ്ച് വർഷമായിട്ടുള്ള നടുവേദന മാറിയിട്ട് എന്റെ പോകുമ്പോൾ നിങ്ങളെ നടുവേദന ഞാൻ മാറ്റിത്തരാം. കുത്തണ സമയത്തുള്ള ചെറിയൊരു പെയിനേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതൊരു വാക്വം ചെയ്യുന്ന മെഷീനാണ്. കാലിനൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഈ കുത്തണേക്കാളും കുറച്ചുകൂടി അധികം വേദന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ അവയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു ഞാനിത് മാറോന്ന് നോക്കട്ടെ എനിക്ക് എന്റെ പ്രേക്ഷകർക്കും കൂടി എനിക്ക് എന്ത് കിട്ടുന്നു അതൊക്കെ ഞാൻ എന്റെ ഫോളോവേഴ്സിന് കൊടുക്കാറുണ്ടെന്ന് പറയും. ഹായ് ടീമേ, എല്ലാവർക്കും നമസ്കാരം. പതിനഞ്ച് വർഷമായിട്ടുള്ള നടുവേദന മാറിയിട്ട് എന്റെ ഒരുപാട് ഹോസ്പിറ്റലിലും ഒരുപാട് സ്ഥലത്തേക്ക് പോയി ചികിത്സിച്ചിട്ട് ഈ ബാക്ക് പെയിൻ മാറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ബാക്ക് പെയിൻ മാറി. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കേട്ടോ. അക്വ പഞ്ചർ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും, അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ് കേട്ടോ ഇത്. ഞാൻ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലാണ് ഇത് ഇതിൻ്റെ ഒരു ക്ലിനിക്കുള്ളത്. നമുക്ക് ആ ക്ലിനിക്കിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ടീമേ, നമ്മള് ക്ലിനിക്കിലേക്ക് കടന്നേക്കണേണ്. ഇവരെല്ലാവരും അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നേക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമസ്കാരം. അടിപൊളിയായിട്ടുണ്ടല്ലോ, സ്ട്രക്ചറേ മാറിയല്ലോ. എന്തായാലും ഭയങ്കര സന്തോഷം അങ്ങനെ കാണാൻ പറ്റിയത്. സറീന, എന്റെ ഒരു 15 കൊല്ലമായിട്ടുള്ള നടുവേദന മാറ്റിത്തന്ന ഡോക്ടറാണ്. അയ്യോ, മാറ്റിത്തരുന്ന ദൈവമാണ് നമ്മുടെ നിമിത്തം. വേറൊരു മനുഷ്യനായിരുന്നു. ഞാന് എന്റെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ആയിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്കിത് കറക്റ്റ് ആയത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇതാ ഞാനിപ്പോ ഫിലിമിൽ അഭിനയിക്കുമ്പോഴാണ് എന്ത് കാര്യങ്ങൾ. ഞാൻ നമ്മളിപ്പോ സ്ക്രീനിലും സാറിന്റെ നടത്തം കാണുമ്പോ അറിയാം ഒരു സ്ട്രക്ചർ ബേസിൽ ഒരു ഇച്ചിരി ഒരു ബലം പിടിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പോ സാറ് നടന്നു വന്നപ്പോ നല്ലൊരു ഫ്രീ ആയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനെ കൂടെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ ബാക്ക് പെയിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. മരുന്നില്ലാത്ത ചികിത്സ എന്ന് പറയാൻ കാരണം എന്താണ്? അതല്ല, ഞാൻ എനിക്ക് ഒരു കാര്യം വിശ്വസിക്കാത്തല്ല, മരുന്ന് കഴിക്കാതെ ഇങ്ങനെ മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഒരു ഡോക്ടറിനെ കണ്ടപ്പോ ഭയങ്കരമായിട്ടുണ്ടായി. പിന്നെ എനിക്കിത് മാറിയപ്പോഴാണ് എനിക്ക് ഹാപ്പി ആയത്. മാറിയത് കൊണ്ടാണ് തന്നെയാണ് എല്ലാരോടും പറയുന്നത്. പല ആൾക്കാർ ഇതിനെ എതിർക്കുന്നവരും അതായത് ഇത് മരുന്നില്ലാണ്ട് മാറും. നമ്മളൊക്കെ എന്ന് പറയുമ്പോ ഒരു രോഗം വരുന്ന മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിക്കാം. അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് മരുന്നുകളുണ്ട്, അത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ അക്യുപഞ്ചർ എന്ന് പറയുന്ന മരുന്നില്ലാത്ത ചികിത്സയാണ്. നമ്മളിതിലൊരു പ്രകൃതി ചികിത്സ എന്നുള്ള രീതിയിൽ നാച്ചുറോപ്പതി ഉണ്ട്, അതിൽ മരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ തുളസിയിലയോ പനിക്കൂർക്കലയോ നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഇലകൾ വെച്ചിട്ടും കായകൾ വെച്ചിട്ടൊക്കെ ഉള്ള മരുന്നുകളുണ്ടാവും. പക്ഷെ അക്യുപഞ്ചർ തികച്ചും ഒരു ഔഷധരഹിത ചികിത്സയാണ്, അതായത് മരുന്നില്ലാത്ത ചികിത്സയാണ്. അതാണ് നമ്മളന്ന് സാറ് വന്നപ്പം ചുമ്മാ തർക്കിച്ചൊക്കെ പിന്നെ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോഴാണ് നമ്മള് തർക്കിച്ചത്. അപ്പൊ എന്റെ ഈ ചില ചാനലിന്റെ ഒക്കെ ഇങ്ങനെ കമന്റ്സ് വരുമ്പോ നമ്മൾ പറയുന്നത് തർക്കിക്കുന്നവർ തർക്കിക്കട്ടെ, പക്ഷെ അനുഭവം വരുമ്പോഴാണ് ആൾക്കാർക്ക് ശരിക്കും ഇത് മനസ്സിലാവും. അനുഭവ സ്തംഭനാണ്. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ തൊട്ട് താഴെ ഒരു ലെയർ ഉണ്ട്, ആ ലെയറിലാണ് നമ്മൾ നീഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നീഡിൽ വഴി, അത് ഡ്രെയിൻ നീഡിലാണ്, അതിലും മരുന്നൊന്നുമില്ല. ഈ നീഡിലും മരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഔഷധരഹിത ചികിത്സ അല്ലെങ്കിൽ മരുന്നില്ലാത്ത ചികിത്സ എന്ന് പറയാനായിട്ട് കാരണം. അല്ലാണ്ട് മരുന്ന് കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സ അല്ല ശരിക്കും അക്യുപഞ്ചർ എന്നുള്ളത്. എന്തൊക്കെ രോഗത്തിനാണ് ഈ ചികിത്സ ഉള്ളത്? അല്ലെങ്കിൽ ഇതിന് വല്ല സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടായി? സൈഡ് എഫക്റ്റ് ഇല്ല. പലരും ചോദിക്കാറുണ്ട് ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ തൊട്ട് താഴെയുള്ള ലെയറിലാണ്. നമ്മൾ ആ ലെയറിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യ എന്നൊക്കെ പറയും. നമ്മൾ ഈ 2017 എല്ലാ ദിനപത്രങ്ങളിലും ഉണ്ടായിരുന്നു ശരീരത്തിൽ പുതിയൊരു അവയവം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നമ്മുടെ മനുഷ്യരാശി ഉള്ള കാലം മുതലേ അവയവം ഉണ്ട്, പക്ഷെ അതിനെ ഒരു അവയവമായിട്ട് കണക്കിലെടുത്ത ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയൊക്കെ അതിനെ റിസർച്ച് ചെയ്ത് അവയവമായിട്ടൊക്കെ കണക്കിലെടുത്തത് ആ ഒരു സമയത്താണ്, 2017. പക്ഷേ ഇത് 8000 വർഷം മുമ്പുള്ള ഒരു ചികിത്സാ രീതിയാട്ടോ ഈ അക്യുപഞ്ചർ എന്നുള്ളത്. ഇതിന്റെ ഉത്ഭവം ശരിക്കും ചൈനീസ് ആണ്.
ചൈനീസ് ആണെന്നാണ് സാധാരണ ഗൂഗിളിലും അല്ലെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ കാണാം. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യയിലുള്ളതാ. നമ്മുടെ ഈ കളരിമർമ്മ എന്നൊക്കെ പറയുന്നില്ലേ, ഈ കളരിമർമ്മയിൽ നിന്നാണ് ശരിക്കും അക്കിപ്പഞ്ചറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. എന്റെ ഫാദർ ഒരു ഇതുപോലെ കളരി മർമ്മ വൈദ്യനായിരുന്നു. എന്റെ ഫാദർ, ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞല്ലോ, ഇത് എന്റെ ഫാദർ കൈ കൊണ്ടാണ് ഇത് നോക്കിയിട്ട്. കാരണം സെയിം സംഭവം തന്നെയാണ് ഇത്, സംഭവം കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഇത് കൈകൊണ്ട് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ഉണ്ടായി ഭയങ്കര ഹാപ്പിയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ അസുഖങ്ങൾ മാറുമ്പോഴാണ് നമുക്ക് ഹാപ്പിയാണ്. മാത്രമല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കും. നിങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുമാർ പല സ്റ്റേജ് ഫോമിലും ചെയ്യുമ്പോൾ നമുക്ക് വയ്യായ്മ വരുമ്പോ നമുക്ക് എന്റെ പെർഫോമൻസിന്റെ ആ ഒരു ഡെപ്ത് കുറയും. അത് മാത്രമല്ല, ഞാനത് അത് എന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അത് ചെയ്തോണ്ട് എനിക്ക് ഇത്തിരി മെമ്മറി പവർ കിട്ടി, എനിക്ക് ഇത്തിരി പ്രകാശം ഉണ്ടായി. അല്ല, എനിക്ക് ഒരു പുതിയ ഒരു മനുഷ്യനായി. ഞാൻ ആദ്യം നെഗറ്റീവ് പറഞ്ഞ ആളാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നെഗറ്റീവ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഒന്ന് വരൂ, വന്നിട്ട് ഇത് അനുഭവിച്ചറിയൂ. അനുഭവിച്ചറിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ ഇതിന്റെ ഒരു ഫലപ്രദം എന്താന്നുള്ളത്. ഇത് സൈഡ് എഫക്ട് ഒന്നുമില്ല. ആ ലെയറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ചെയ്യുന്ന നീഡിലും പക്ക ഡ്രൈ നീഡിലാണ്, അല്ലാണ്ട് അതിലും മരുന്നില്ല. ഡ്രൈ ആയിട്ടുള്ള നീഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. സൈഡ് ബെനഫിറ്റ് മാത്രമേ ഉള്ളൂ. സൈഡ് എഫക്റ്റ് ഇല്ല. ഓൺലി ദ സൈഡ് ബെനഫിറ്റ്, നോ സൈഡ് എഫക്ട്. മറ്റു ചികിത്സയാണ് വേറെ ഡോക്ടറിന്റെ ഹോമിയോപ്പതി, നമ്മൾ ആയുർവേദം പോകും, ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് പോകും. അതിനോടൊപ്പം തന്നെ നമുക്ക് അക്യുപഞ്ചർ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പലരും പറയുന്ന, പലരും പല ക്രോണിക് ആയിട്ടുള്ള, അതായത് പാക്കഞ്ച് എന്ന രോഗത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരാ പലരും. കാരണം കിഡ്നി പേഷ്യൻസ് ഉണ്ടാവും, ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാവും, അങ്ങനെ പല സന്ധിവാദം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് മരുന്നുകൾ, ജീവിതശൈലി രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത് ചെയ്യാമോ, അല്ലെങ്കിൽ ആ മരുന്നൊക്കെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബോഡി അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാറ് ഇത് ചോദിച്ചാൽ വളരെ നന്നായി പോയി, കാരണം അതിനുള്ളൊരു ഉത്തരം ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചെയ്യാം. നമ്മളിവിടെ ആരുടെയും മെഡിസിൻസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് മെഡിസിൻസ് കൊടുക്കാനോ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒരു അക്യുപഞ്ചറിസ്റ്റിന് ഇല്ല ആക്ച്വലി. കാരണം അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു മരുന്നില്ലാത്ത ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അവർ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ചികിത്സയും തുടർന്ന് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മുടെ ചികിത്സയും കൂടി കൊണ്ടുപോകുമ്പോൾ അതിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും കുറവ് കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ഒരു 500 മുകളിലുള്ള ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളുടെ ചികിത്സയും കൂടി ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ, അതായത് ഷുഗർ ലെവൽ കുറയുവാണെങ്കിൽ, ബി പിയുടെ ലെവൽ കുറയുവാണെങ്കിൽ, അവർക്ക് ഏത് ഡോക്ടറാണോ മെഡിസിൻസ് കൊടുത്തത് ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് ഡോസേജ് കുറക്കാം. ഡോസേജ് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് തന്നെ, അത് ആ മരുന്ന് കൊടുത്ത ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഇവരുടെ ആരുടെയും മരുന്നൊന്നും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചികിത്സയും മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ഒരുപാട് പൈസ കുടുംബം വെക്കേണ്ടി വരും. സെലിബ്രിറ്റികളൊക്കെയാണ് ഇവിടെ വരുന്നത്, സാധാരണക്കാരിയൊക്കെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരാറുണ്ട്, അത് പറയാണ്ടിരിക്കാം. ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് എന്താ പറയുക, ഫിനാൻഷ്യലി ഹൈയിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യലി എത്ര ഹൈയിലുള്ള ആൾക്കാരായാലും, തീരെ ഇല്ലാത്ത ആൾക്കാരായാലും, എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരേ എമൗണ്ടാണ് മേടിക്കുന്നത്. അതും തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ ഫിഷോ അതൊക്കെ മേടിക്കാവുന്ന അത്ര കാശ് ഇതിനാവുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ലക്ഷങ്ങൾ പറഞ്ഞ് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ മുടക്കേണ്ട ചില കേസസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തുച്ഛമായ പൈസ കൊണ്ട് തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിലവേറിയതാണോ എന്ന് വെച്ചപ്പം, ഞാൻ എനിക്കൊരു ചാനലൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ചാനലുണ്ട്, സറീന ജാസ്മിൻ അക്യുപഞ്ചറിസ്റ്റ് എന്നാണ്. അപ്പോൾ അതിൽ ഫേസ്ബുക്കിൻ്റെ ക്യാപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം, ക്യാഷ് ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുതെന്നാണ്. ഞങ്ങളുടെ നമ്മുടെ ക്ലിനിക്കിൻ്റെ പേരറിയല്ലോ, ബാക്ക് ടു ബാലൻസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു ബാലൻസിൻ്റെ ശരിക്കും മോട്ടോ അല്ലെങ്കിൽ ശരിക്കും ക്യാപ്ഷൻ എന്ന് പറയുന്നത് ചികിത്സ, പൈസ ഇല്ലെങ്കിലും ചികിത്സ മുടക്കരുത്. കാരണം ഒരുപാട് പേര് ഇവിടെ നമ്മളിപ്പോൾ കുട്ടികൾക്ക്, ഞാനിതിൻ്റെ ഓട്ടിസത്തിന് റിസർച്ച് ചെയ്യുന്ന ആളാണ്, ഓട്ടിസം ഈ ബുദ്ധിമാന്യമൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫ്രീ ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്രോണിക്കായിട്ടുള്ള രോഗത്തിനൊന്നും നമ്മളിവിടെ എന്താ പറയുക, പൈസ ഒന്നും മേടിക്കുന്നില്ല.
അപ്പം അത്യാവശ്യം നമ്മൾ ഇത്രയും വെൽ എന്താ പറയുക മൾട്ടി സ്പെഷ്യാലിറ്റി രീതിയിലുള്ള ഒരു ക്ലിനിക്കാണ്. അപ്പം ക്ലിനിക്കിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ. ഫ്രീ ചികിത്സ നമ്മൾ കൊടുക്കാം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയാണ്, മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കിട്ടുന്ന പൈസ മുഴുവനും മരുന്ന് മേടിക്കുന്ന, കടം മേടിച്ച് മരുന്ന് മേടിക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. അപ്പൊ അതിനൊക്കെ നമുക്ക് മരുന്നില്ലാണ്ട് തന്നെ ചികിത്സിക്കാൻ ഫ്രീ കൊടുക്കാം. നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ആയി പോകും, നമുക്ക് ഡെമോ കാണിച്ചു കൊടുക്കാം. ഞാൻ വന്നപ്പോ ഭയങ്കര തിരക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും തിരക്കാണ്. പല ജില്ലക്കാരാണ് ഈ തിരക്ക്, എല്ലാ ദിവസവും എല്ലാ ദിവസവും തിരക്കുണ്ട്. അപ്പൊ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോകോൾ പാലിച്ചിട്ട് തന്നെയാണ് ഇത്ര പേർക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഇത്ര അപ്പോയിന്റ്മെന്റ് എന്നുള്ള രീതിയിൽ. എവിടെയൊക്കെ തിരക്കുണ്ട് അവിടെയൊക്കെ നല്ല സംഭവം കിട്ടും, ഭക്ഷണം നല്ലത് കൊടുക്കുന്ന സ്ഥലത്ത് തിരക്കുണ്ടാവും, ബിവറേജ് തിരക്കാണ്. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രീറ്റ്മെന്റ് നന്നായിട്ട് ഉണ്ടാവണല്ലോ ഇത്രയും തിരക്ക്. ഇതെല്ലാം നമ്മളിപ്പോ ഇതിനിപ്പോ ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇതൊക്കെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആണ്. കാരണം ഒരാൾക്ക് മാറുമ്പോ അവര് പോയി വേറെ ആളോട് പറയാ, എന്നിട്ട് അവർ വരാം. അങ്ങനെ മൗത്ത് ടു മൗത്ത് തന്നെയാണ് ഇതിന്റെ പബ്ലിസിറ്റി. നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ഡോക്ടറിന്റെ അടുത്ത് വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണേ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലേ? ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നേരത്തെ കൂട്ടി എടുക്കണം. കാരണം പ്രോട്ടോകോൾ പാലിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നേരത്തെ കൂട്ടി തലേ ദിവസം വിളിച്ചിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ. ഡോക്ടറിനോടൊപ്പം ഡോക്ടർ തന്നെയല്ലേ സ്റ്റാഫ്? ഇല്ല ഇല്ല, റിസപ്ഷനില് മൂന്നാല് സ്റ്റാഫ് ഉണ്ട്. അവിടെ കഴിയുമ്പോ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് സംസാരിച്ച്. പിന്നെ നമ്മളുടെ ഒരു ഡയഗ്നോസിസ് മെത്തേഡ് നമ്മളന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ രോഗനിർണയം. അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ രോഗം എന്തൊക്കെ രോഗം അവർ പറയാത്ത കാര്യം പോലും നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ്. പിന്നെ എനിക്കൊരു കാര്യം കാണിക്കണമെന്നുണ്ട്, എനിക്ക് ആദ്യം തന്നെ വന്നപ്പോ തന്നെ ഒരു പേന വെച്ച് കുത്തി. അതെ അതെ, അതൊന്ന് കാണിച്ചു തന്നെ. ഇതൊരു സ്റ്റീലിന്റെ പ്രോബാണ്, ഇത് അല്ലാത്ത പ്രോബാണ്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ സുജോക്ക് എന്നാണ് അതിനെ പറയാ. അതൊരു കൊറിയൻ ചികിത്സയാണ്. കൊറിയൻ ചികിത്സയിൽ കൈകളുടെ ഉള്ളിലും കാലിന്റെ അടിയിലും ശരീരത്തിന്റെ എല്ലാ മർമ്മ പോയിന്റ്സും ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിലെ ഒരു റിമോട്ട് കൺട്രോൾ ആയിട്ടാണ് നമ്മുടെ കൈയും കാലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ, ഇപ്പൊ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് അത്ര ഷാർപ്പല്ലല്ലോ, അത്ര മാത്രം വേദന എടുക്കണമെന്നില്ല. പക്ഷെ ഈ വേദന എടുക്ക ഈ കുത്തനേക്കാളും കുറച്ചുകൂടി അധികം വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ അവയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള എനർജി ഫ്ലോ കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് റിപ്പോർട്ടും കൊണ്ട് വന്നാലും അതൊക്കെ നോക്കും നോക്കൂല എന്നല്ല, പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഈ ഒരു രോഗനിർണയ രീതി ഡയഗ്നോസിസ് മെത്തേഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ MRI സ്കാനും ഇതൊക്കെ ചെയ്യുന്നത്. നല്ല ബാക്ക് പെയിൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം. അത് ശരി തന്നെ കേട്ടോ, കാരണം നമ്മൾ ജെനുവിൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പല കാര്യങ്ങളും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇതുണ്ടാവും മെമ്മറി ഓർമ്മ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അസീസ്കയുടെ ഇത് കാണുന്നുണ്ട്. അസീസ്ക ശരിക്കും വണ്ടറായി, കാരണം അസീസ്ക എന്നോട് പറയാൻ മടിച്ച കാര്യങ്ങളും പറയാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരുന്നു. എനിക്ക് നടുവേദന, ഭയാനകരമായ നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് ബാസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളെ നടുവേദന ഞാൻ മാറ്റിത്തരാം. അവന് അസഹനീയമായ നടുവേദന ഉണ്ടെന്ന് എനിക്കറിയാം. മുമ്പ് ഞാൻ പടത്തിൻ്റെ ഷൂട്ടൊക്കെ കിടക്കുമ്പോൾ അവൻ പറയാറുണ്ട് എനിക്ക് നടുവേദന. അവൻ ഒരു ചെറിയൊരു കൂനലോടുകൂടിയാണ് നടന്നത്. അവനിപ്പം അതൊക്കെ ചെയ്തു, അവന് ഭയങ്കര മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്റെ അസുഖം മാറിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രൊമോഷൻ ആയിട്ട് ആണെങ്കിൽ അതങ്ങനെ കണ്ടോട്ടെ, കുഴപ്പമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ ആണെങ്കിൽ അങ്ങനെ കൂട്ടിക്കുക. എനിക്ക് അസുഖം മാറി, എന്റെ അസുഖം മാറിയപ്പോ മറ്റുള്ളവരെ നമ്മൾ വിശ്വസിച്ചാലല്ലേ നമുക്ക് മറ്റുള്ള ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ രണ്ടാഴ്ചയോളം എടുത്തു, കാരണം സാർ ഇവിടെ വന്നിട്ട് ടീം ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്ന് വരുന്നത്. കാരണം ടീം പറഞ്ഞു ഞാനിത് മാറോന്ന് നോക്കട്ടെ, എനിക്ക് എന്റെ പ്രേക്ഷകർക്കും കൂടി എനിക്ക് എന്ത് കിട്ടുന്നു അതൊക്കെ ഞാൻ എന്റെ ഫോളോവേഴ്സിന് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും എന്താ പറയാ സിൻസിയർ ആയിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു, അത് മാറിയപ്പോ ഇവിടെ വന്നു. അതെ, ഞാൻ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം മാറിയാൽ നമ്മൾ കുറെയൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് റീഫ്രഷ് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ബോഡി. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് നീഡില് വേദന ഉണ്ടോന്ന് അറിയണമല്ലോ, അപ്പൊ വേദന ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് നീഡിലുണ്ട് നമുക്ക്. ഇതിപ്പോ അക്യുപഞ്ചർ നീഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ രോഗത്തിനും ചെയ്യാം നമ്മള്. നമുക്ക് നടുവേദന, കാലുവേദന, വേദന സംബന്ധമായിട്ടുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഗ്യാസിന്റെ പ്രോബ്ലംസ്, ലിവറിന്റെ പ്രശ്നങ്ങള്, എന്തിനും ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത്
അപ്പം എല്ലാവരും പ്രേക്ഷകർക്ക് വേണ്ടി തലവേദന വരുമ്പോൾ നമ്മളിങ്ങനെ കൈ കൂട്ടി പിടിക്കുമ്പം ഇവിടെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കണ്ടോ, ഇവിടെ തലവേദന പല്ലുവേദന ഒക്കെ ഭയങ്കര എഫക്റ്റീവാണ്. നേരെ പിടിച്ചു ഒരു അനസ്തേഷ്യ പോയിന്റ് ആണോ, ഇതൊരു അനസ്തേഷ്യ പോയിന്റ് കൂടിയാണ്. ആ കുത്തണ സമയത്തുള്ള ചെറിയൊരു പെയിനേ ഉണ്ടാവുള്ളൂ, ഉണ്ടോ? ഇതാണ് നമ്മളുടെ അക്യുപഞ്ചർ നീഡ്ലിംഗ് എന്ന് പറയുന്നത്. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. അതായത് നമ്മള് മുഖസൗന്ദര്യത്തിന് കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്നാ പറയാ അതിനെ. അപ്പൊ കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫേസിലാണ് വരിക. ഇപ്പൊ കല്യാണം ഉറപ്പിച്ച കുട്ടികളൊക്കെ ഇവിടെ വന്ന് കോസ്മെറ്റിക് അക്യുപഞ്ചർ ചെയ്ത് പോയിട്ട് പിന്നെ ഒന്നും കേൾക്കണ്ട, കാരണം അത് നമ്മുടെ സ്കിന്നിലെ തന്നെ ലിംഫാറ്റിക് വെസൽസ് ലിംഫ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഗ്ലോ, അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഗ്ലോ ആവും. പിന്നെ അത് മുടി വളരാനും പിന്നെ അതുപോലെ തന്നെ മെമ്മറിക്കും ഓർമ്മക്കുറവുള്ള ആൾക്കാര് പിന്നെ ഈ ഒരു വശം തളർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അതിന്റെ സ്കാൾപ്പ് അക്യുപഞ്ചർ എന്നാണ് നമ്മൾ പറയാം. അത് തലയിലാണ് അതിന്റെ നീഡിൽസ് ഒക്കെ വരുന്നത്. ഓർക്കക്കുറവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഞാൻ ഇവിടെ കയറി വന്നപ്പോ കൊറേ യൂണിഫോം ആയിട്ട് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ആണെന്നോ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊരു വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെന്ന് പറയുമ്പോ പ്രായമുള്ള ആൾക്കാരുണ്ട്. അതെ അതെ, കുട്ടികളെന്ന് നമ്മൾ പറയാം, എന്നെക്കാളും പ്രായമുള്ള എന്റെ ഫാദറിന് പ്രായമുള്ള ആൾ വരെ ഉണ്ട്. ഒരു 60 ഏജ് ലിമിറ്റ് ഇല്ല ഇത് പഠിക്കാനായിട്ട്. അപ്പൊ 60 വയസ്സുള്ള ആൾക്കാർ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്, 60-65 വയസ്സുള്ള ആൾക്കാർ വരെ പഠിക്കുന്നുണ്ട്. ഇത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. 1 ഇയർ ഡിപ്ലോമയാണ്. അതിൽ നമ്മൾ അപ്ലിക്കേഷൻ എടുത്ത സ്ഥാപനത്തിൽ നിന്ന് തന്ന കുറേ സിലബസ് ഉണ്ട്. അതിൽ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, സുജോക്ക്, കപ്പിംഗ് തെറാപ്പി, അങ്ങനെ ഒരുപാട് സിലബസ് ആഡ് ചെയ്തിട്ടുണ്ട്. അവർ പ്രാക്ടീസിന് വേണ്ടി വന്നാണ്, പ്രാക്ടീസ് എന്തായാലും വേണമല്ലോ, അപ്പം അതിനുവേണ്ടി പ്രാക്ടീസിന് വന്നാണ് അന്ന് സാറ് വന്നപ്പം. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ഒരു ടൂറിസ്റ്റ് ഹോമിന്റെ ഫ്ലോർ ആണല്ലോ അറിയാലോ, അപ്പൊ അവരുടെ ടൂറിസ്റ്റ് ഹോമിന്റെ റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമ്മളുടെ എല്ലാ തെറാപ്പിയും കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലോറിൽ തന്നെ അവർക്ക് റൂം എടുക്കാം. റൂം എടുത്തിട്ട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് റൂം എടുത്ത് താമസിച്ച് ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട്. കപ്പിംഗ് തെറാപ്പിയാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണത്. ഡെമോ ആണ്ട ഞാൻ നേരത്തെ 2 ആഴ്ച മുമ്പ് വന്ന് ചെയ്തതാണ്. ഇത് ചെയ്തപ്പോഴാണ് എന്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറിയത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഓയിൽ വെച്ചിട്ട്, ഇതൊരു വാക്വം ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ വാക്വം ചെയ്യുന്നു കണ്ടോ. കാരണം ഇത് ഒരുപാട് എന്താ പറയാ, നമ്മളിവിടെ പ്രീ മാരിറ്റൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടീമെ. ഏതായാലും കല്യാണത്തിന് മുമ്പ് വരണം. പ്രീ മാരിറ്റൽ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന വധൂവരന്മാർക്ക് ഒരു വെൽനെസ് പാക്കേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണോന്ന് എനിക്ക് അറിയില്ല. പിന്നെയും ഒരുപാട് നമ്മളെ എറണാകുളത്ത് മാത്രമല്ല എല്ലായിടത്തും ഇതിന്റെ ബ്രാഞ്ചൈസികളൊക്കെ തുടങ്ങി അടിപൊളിയാകട്ടെ, കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ മാറട്ടെ, മാറിയത് വീണ്ടും വരാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ടീമിന്റെ എല്ലാ വ്യൂവേഴ്സിനും എല്ലാവർക്കും എന്താ സർവേശ്വരം മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സുഖവും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ടീമിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടി ടീമിനെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.